ലോക ലോകമുസ്ലിംകൾ ഒരേ കേന്ദ്രത്തിലേക്ക് മാത്രം കണ്ണുനട്ടുകൊണ്ടിരിക്കുന്ന മഹത്തായ ദിനരാത്രങ്ങളാണ് നമ്മിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മനോഹരമായ ഇസ്ലാമിൻ്റെ കർമ്മമായ ഹജ്ജിന് പരിസമാപ്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഹാജിമാരെല്ലാം അറഫ മൈതാനത്ത് ചുട്ടുപൊള്ളുന്ന സമയത്ത് ഒരുമിച്ചുകൂടി തൻ്റെ നാഥനോട് കൈകൾ ഉയർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു മനസ്സും ശരീരവും നാഥനിലർപ്പിച്ച് തെറ്റുകുറ്റങ്ങൾക്കൊക്കെ ക്ഷമാപണം നടത്തി ലോകത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിംകൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് അവർ അറഫ മൈതാനം വിട്ട് ഹജ്ജിൻ്റെ അടുത്ത കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി യാത്രയായിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നിന്നും ഹജ്ജിനു വേണ്ടി യാത്രയായ പതിനെട്ടായിരത്തിലേറെ പേർ വളരെ സുരക്ഷിതമായി ഹജ്ജ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് പടച്ചവൻ അവർക്കൊക്കെ റാഹത്തായി ഹജ്ജ് ചെയ്ത് സന്തോഷത്തോടെ കുടുംബത്തിലേക്ക് തിരിച്ചെത്താൻ തൗഫീക്ക് കൊടുക്കട്ടെ ഇന്നലെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കേൾക്കേണ്ടി വന്നത് ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുന്നതിനിടെ അൻപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള തിരുവനന്തപുരം സ്വദേശിനി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി എന്ന വാർത്ത ബന്ധുക്കൾക്കും കുടുംബക്കാർക്കും ദുഃഖവാർത്തയാണെങ്കിലും വാർത്തയാണെങ്കിലും വല്ലാതെ ഭാഗ്യം ലഭിച്ച ഒരു സ്ത്രീയായിട്ടാണ് ഇസ്ലാമിക വിശ്വാസികൾ കണക്കാക്കുന്നത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മരണമുണ്ട് ആ മരണം നല്ല സ്ഥലത്ത് നല്ല സമയത്ത് നല്ലവരോടൊപ്പം ഒരുമിച്ചു കൂടുമ്പോൾ ആവണേ എന്നാണ് ഓരോ ഇസ്ലാമിക വിശ്വാസിയുടെയും പ്രാർത്ഥന ഒരുപക്ഷെ ഈ സ്ത്രീയും അങ്ങനെ ധാരാളം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കണം കണിയാപുരം കഠിനംകുളം മുണ്ടഞ്ചിറ വി ആർ മൻസിലിൽ ജനാബ് അബ്ദുൽ വഹാബ് അവറുകളുടെ ഭാര്യ റാഹിലാ ബേവിയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുന്നത് ഇന്നാലില്ലാഹി വ ഇന്നായിലാഹി റാജ്യവൻ ഇഹ്റാമിലായി ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുന്നതിനിടെയുള്ള അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനിടെയുള്ള നല്ല സുഗന്ധപൂരിതമായ മരണം ആരും കൊതിക്കുന്ന മരണം സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് മുത്തുനബി പഠിപ്പിച്ച ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുന്നതിനിടെ മരണം കൊതിക്കാത്ത ആരാണുള്ളത് അവർക്ക് പിന്നെ സ്വർഗമല്ലാതെ മറ്റെന്ത് പ്രതിഫലമാണ് ഉണ്ടാവുക പഠിച്ചവൻ സ്വർഗത്തിൽ സ്ഥാനം കൊടുക്കട്ടെ വെള്ളിയാഴ്ച വൈകുന്നേരം മിനയിൽ കഴിയവേ ശ്വാസതടസ്സം അനുഭവപ്പെടുകയായിരുന്നു ഉടനെ തന്നെ വോളണ്ടിയർമാർ വളരെ വേഗത്തിൽ ആശുപത്രിയിലെത്തിച്ചെങ്കിലും നാഥൻ്റെ സമയം റാഹില ബീവിക്ക് അടുത്തിരുന്നു ആശുപത്രിയിൽ വെച്ച് ഇഹ്റാമിലായി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് റാഹില ബീവി എന്ന അൻപത്തിയേഴ് വയസ്സുകാരി യാത്രയായി അൻസി സജിന എന്നീ രണ്ട് പെൺമക്കളാണ് റാഹില ബീവിക്കുള്ളത് രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ചു സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പ് വഴിയാണ് റാഹിലാ ബീവി മക്കയിലെത്തുന്നത് ഒട്ടേറെ മഹാരഥന്മാർ ഉറങ്ങുന്ന മണ്ണിലാണ് ഇനി റാഹില ബീവിക്ക് അന്ത്യവിശ്രമം ഒരുങ്ങുന്നത് പടച്ചവൻ അവരുടെ കബറ ജീവിതം റാഹത്തിലാക്കട്ടെ ത്വർഗീയ വാതിലുകൾ തുറക്കപ്പെടട്ടെ സാന്നിധ്യമെച്ച് വീസിയും കാവൽ നിന്നിടും ചുണ്ടിൽ ഓർമ്മ കുറുകൾ